സീസൺ 2 കോമഡി സ്റ്റാർസ് ആസ്വദിക്കുവാനായി ഒപ്പോ ഏവരെയും ക്ഷണിക്കുന്നു. ശിരിയുടെ ചരിത്രമുറങ്ങുന്ന കേരളത്തിന്റെ ഈ മണ്ണിലെ കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാര്യ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ രോഹിണിക്കും മോചിതയ്ക്കും ജീവൻ നൽകിയ അഭിനേത്രികളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഐശ്വര്യ ആൻഡ് മൃദുല. രോഹിണിയെയും മോചിതയും നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ താല്പര്യം ഐശ്വര്യയുടെയും മൃദുലയുടെയും വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് കാണാറുള്ള പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. സീസൺ 1 കണ്ടു, ഇപ്പൊ സീസൺ 2 നടന്നുകൊണ്ടിരിക്കുന്നു, ഇതും കാണുന്നുണ്ട്. 1 പൊക്കോണ്ടിരിക്കുന്ന ടൈമിന് ഞാൻ അറിയപ്പെട്ടിട്ടില്ല. സോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഫിലിമിലും സീരിയലും ഒക്കെ. ആ ടൈമിന് അമ്മ കോമഡി സ്റ്റാർസ് കാണും, പറയും എൻ്റെ പേരിനെയും അമ്മുവാണ്, അമ്മു ഒരിക്കലും നീ ഇവിടെ വരും, ഉറപ്പാണ് ഈ ഫ്ലോറിൽ നീ ഇവിടെ എത്തും എന്നുള്ളത് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു. ഇപ്പോൾ സീസൺ 2-ൽ എൻ്റെ അമ്മ പറഞ്ഞ ആ വാക്ക് സത്യമായിട്ടിരിക്കുകയാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടി വിയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, സോ ഇവിടെ ഇന്ന് ലൈവായിട്ട് എനിക്ക് സ്കിറ്റ് കാണാം, പിന്നെ ഇവരെയൊക്കെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ എന്താ പറയുക, വെരി എക്സൈറ്റഡ് ആൻഡ് വെരി ഹാപ്പി ഇതുപോലൊരു ഫ്ലോറിൽ വരാൻ വേണ്ടി പറ്റിയതിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ക്യാരക്ടറൈസേഷനിൽ രോഹിണിയുടെ വേഷം എനിക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മോചിതയുടെ വേഷം ഞാൻ ചെയ്യാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ബിക്കോസ് എനിക്ക് പോലീസ് ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു എന്താ, ഒരു പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് പോലീസായിട്ട് നിൽക്കുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും സ്റ്റിഫായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുക, എക്സ്പ്രഷൻസ് ഓവറായിട്ട് ഇടാൻ പാടില്ല, സോ ലിമിറ്റഡ് ആയിട്ട് ഇടണം. സോ അതൊക്കെ എനിക്ക് അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ പോലീസിന്റെ റോള് ചെയ്യുമ്പോൾ? ഇല്ല ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എന്നെ ഏൽപ്പിച്ചത് അതാണല്ലേ പോലീസ് റോള്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് ഒരു ആ കൈയടി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. പക്ഷെ ഇവര് രണ്ടാളും കാണുമ്പോ കറക്റ്റ് ആണ്. ആ കുട്ടീനെ കണ്ടാലാണ് ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു ഫീൽ വരിക. അപ്പോ നിങ്ങളുടെ ഈ ഭാര്യ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിന് ഞങ്ങളുടെ വക ഒരു ഡെഡിക്കേഷൻ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. അത്തിന്തോം തിന്തിയും തോംതന തിന്താ ദിനന്തോം, തകതിന്തോം തിന്തിയും തോംതന തിന്താ ദിനന്തോം, അത്തിന്തോം തിന്തിയും തോംതന തിന്താ ദിനന്തോം, തകതിന്തോം തിന്തിയും തോംതന തിന്താ ദിനന്തോം. മുത്താഴം തന്ത പാട്ട് പഠിച്ചേ, പാട്ടിലെ പലകോടി നെഞ്ചേ നാണും പൂടിച്ചേ. മുക്കണ്ണൻ മുത്താഴം തന്ത പാട്ട് പഠിച്ചേ, പാട്ടിലെ പലകോടി നെഞ്ചേ നാണും പൂടിച്ചേ. കള്ളനും പോലീസും എന്ന റൗണ്ടിൽ നിങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാക്കേജ് ഓഫ് കോമഡിയുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം റോക്ക്. ബിന്ദു, ഇതൊരു ബാങ്ക് ആണ്, അല്ലാതെ ഇന്റർനെറ്റ് കഫേ അല്ല. തോന്നുമ്പോ തോന്നുമ്പോ കയറി ഒന്ന് കമ്പ്യൂട്ടർ മേടിക്കാൻ. ആർ എപ്പോഴാ വന്നത്? 9 മണിയായില്ലേ? ആ ഫയലും കൊടുത്ത്. സോറി സർ. Oh!
നിങ്ങളിങ്ങനെ കൂടി നിൽക്കാതെ കാറ്റ് വെളിച്ചം ഒന്ന് മാറിയില്ല മാറിയില്ലേ ഇത് കാറ്റ് വെളിച്ചം ബിന്ദു ആ വെള്ളം കിടത്തെ വെള്ളം കിടത്തെ ശരി ഇതെന്ത് പറ്റിയെന്നറിയാൻ മേലില്ലേ ആ ഹലോ ചേട്ടാ എഴുതേക്ക് എഴുതേക്ക് ഇതെന്താ പറ്റിയതാ എന്താ പറ്റി എന്താ ഈ കസകൻ ഇരിക്കുന്നുണ്ട് വെടി നിർക്ക് ഹാൻസപ്പ് എന്ന് പറഞ്ഞ് മലനടിച്ച് വീഴുന്നേ കണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു സ്വപ്നം കണ്ടായിരിക്കും സ്വപ്നം കണ്ടായിരുന്നു പേടിപ്പിച്ച് കളഞ്ഞില്ലേ പൊന്ന് ചേട്ടാ കൂടാരം കൊണ്ടുവന്നിട്ടില്ലേ കൂടാരം എന്തിനാ ബാങ്കിൽ വരുമ്പോ കൊണ്ടുവരുന്നു അതല്ല കൂടെ ആരെയും കൊണ്ടുവന്നിട്ടില്ലേന്ന് ആ കൂടെ ഒരാള് വന്നിട്ടുണ്ടായിരുന്നു അളിയാ ഹലോ നിങ്ങളാണ് ഞാൻ കൂടെ വന്നത് നിങ്ങൾ കൂടെ വന്നതാണോ അല്ല അല്ല ആണല്ലോ ആണല്ലോ ഈ സ്വപ്നം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീട് ഇനി തലയ്ക്ക് ചെറിയ സുഖമില്ലാതെ ഇടയ്ക്ക് വരും ഇത് ഈ കോപ്ര ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞരമ്പിന്റെ ഒരു ഞരമ്പിന്റെ അസുഖം ഇടയ്ക്ക് ഇടയ്ക്ക് വരും അങ്ങനെ പറ്റിപ്പോയതാ ആശുപത്രി പോണോ ആശുപത്രി ആശുപത്രി പോണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം പേടിച്ചു വേണോ കുഴപ്പം എന്ത് പറ്റിയടാ പാടാ എന്തോടാ എടാ നമ്മൾ രണ്ടുപേരും കൂടി ഈ ബാങ്ക് കൊള്ളയടിക്കാൻ മതിയാണോ അതൊക്കെ പറയണം നമ്മൾ രണ്ടുപേരും കൂടി ഈ ബാങ്ക് കൊള്ളയടിക്കാൻ മതിയാണോ നീ പറഞ്ഞിട്ട് ഓ എന്നിട്ട് നീ എന്നെ വിളിച്ചിട്ട് എവിടെ പോയി കിടന്ന് എടാ ഞാൻ ആംബുലൻസ് ബുക്ക് ചെയ്യാൻ പോയിരുന്നു ആംബുലൻസ് എന്തിനാ ഇപ്പൊ ബുക്ക് ചെയ്യുന്നേ എടാ ആംബുലൻസ് ആവുമ്പോഴത്തേക്കാ കൊള്ളടിച്ചിട്ട് പോകുമ്പോഴേ അത് പോലീസ് പിടിക്കത്തൂല സംശയം തോന്നത്തൂല നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും അവിടെ മൂത്തിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വെളിയിൽ അതിനുവേണ്ടിയാണ് എടാ നീ ഇവിടെ പോയപ്പോ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി എന്നിട്ട് ഉറങ്ങി 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 സ്വപ്നം കണ്ടിയാണെങ്കിൽ സ്വപ്നം കണ്ടത് നമ്മൾ രണ്ടുപേരും കൂടി ബാങ്ക് കൊള്ളയടിച്ച് കാശെല്ലാം കൊണ്ടുവന്ന് സ്വപ്നം കണ്ടറാ പക്ഷെ സ്വപ്നത്തിൽ നമ്മുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എടേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എന്ത് ഈ വേണ്ടാ ഈ പീത്ത പിച്ചാത്തിയും കൊണ്ടൊന്നും കൊള്ളയടിക്കാൻ പറ്റത്തില്ല നിന്റെ അച്ഛ മാച്ച എന്തൊക്കെയാണ് തോക്ക് ഈ പിച്ചാത്തി വെച്ച് ഉണ്ടാക്കണേ ഉണ്ടാക്കിയാ അല്ല നിനക്ക് എന്ത് പ്രശ്നം എന്തോ എന്തോ പറ്റിയത് എനിക്ക് എനിക്ക് വേണം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് ഇല്ല ഇടയ്ക്കിടയ്ക്ക് വരും ഞരമ്പിന്റെ അസുഖം വരും ഇരി എന്തോടെ ഈ കാണിച്ചത് നീ എടാ ഞാൻ പറഞ്ഞില്ലയോ എനിക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഞാൻ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി നമ്മൾ ഒരു മാസം തൊട്ട് വെളിയിൽ ലോഡ്ജിൽ താമസിക്കുന്നു അന്നൊന്നും നീ എന്റെ കൂടെ നടന്നിട്ട് ഈ പ്രശ്നം കാണിച്ചില്ലല്ലോ അന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ വരുമ്പോഴേ വരുള്ളൂ ടെൻഷൻ നീട്ടിടാ എനിക്ക് കൈയും കാലും ഇറങ്ങി തരാം നമുക്ക് പോവാടാ ചുമ്മാ എടാ ഇനി ഇവിടെ നിന്ന് പോവാന്ന് വല്ലതും പറഞ്ഞ ഈ കത്തിയത് നിന്റെ പള്ളക്ക് ഞാൻ കയറ്റും പറഞ്ഞില്ലെന്ന് ടെൻഷൻ നിനക്കറിയാവല്ലോ എന്തോ ഒരു നിവൃത്തില്ലാത്തവരാ നമ്മള് നിന്റെ വീട്ടിൽ അവിടെ ആരെന്തിരുന്ന് പറഞ്ഞ വീട്ടില് ജപ്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ജപ്തി വീട് ചെയ്തോണ്ട് പോകും എന്നെ സൂരജ് വന്നില്ലേ ദീപ്തിയിലൂടെ അതാരാ സൂരജ് ദീപ്തിയിലൂടെ ദീപ്തിയെ ഓ നീ പറഞ്ഞു ജപ്തി എന്നാ പറഞ്ഞു എത്ര രൂപ കൊടുക്കണോ അവന് രണ്ട് ലക്ഷം രൂപ എന്റെ അവസ്ഥ അറിയാമല്ലോ നിന്റെ അവസ്ഥ രണ്ടു ലക്ഷം വേണോ സഹോയുടെ കല്യാണം രണ്ടു ലക്ഷം കൊടുത്തില്ലെങ്കിൽ അത് മുടങ്ങിപ്പോവും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അറിയാലോ മാത്രമല്ല വളരെ വെൽ പ്ലാനിങ് ആണ് ചെയ്തിരിക്കുന്നത് വെൽ പ്ലാനിങ് ഒക്കെ അതൊക്കെ കൈയിരിക്കട്ടെ എന്റെടാ ഒരുപാട് മലയാള സിനിമകളും ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടാ ഞാൻ ഈ കൊള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത് എടാ സിനിമ നടക്കുന്നതിനൊക്കെ കാര്യങ്ങൾ നടക്കുമോ നടക്കാത്തത് ഇതേണ്ടാ മീശ മാധവന്റെ സി ഡി അതിന് ദിലീപ് മോട്ടിക്കാനും കൊള്ളടിക്കാനൊക്കെ പോയിട്ട് പോലീസ് പിടിച്ച് ലോക്കപ്പ് ചെയ്ത് അറസ്റ്റിലാക്കിയിട്ടുണ്ടോ പോലീസ് പിടിച്ചില്ല ഇല്ല അതുപോലെ നമ്മളെ ഇവിടെ സിനിമയുടെ പൃഥ്വിരാജന്റെ റോബിൻ റോബിൻ കൂട്ട് അതിനകത്ത് ബാങ്ക് കൊള്ളടിക്കാൻ പോയിട്ട് പൃഥ്വിനെ പിടിച്ചാ പിടിച്ചില്ല ഇല്ല അപ്പൊ അതൊക്കെ ഇവിടെ കൊള്ളക്കാരൊക്കെ പഴയ കൊള്ളക്കാർ ഇപ്പൊ ബാലങ്കാരും ഉമ്മറും ഇവരെയൊക്കെ പോലീസ് കൊള്ളക്കാരെ പിടിച്ചോണ്ട് പോകുന്നോ എടാ പഴയ കാലത്തൊക്കെ പോലീസ് അരി പിടിക്കും ഇപ്പൊ അങ്ങനെ പോലീസ് പിടിക്കത്തില്ല പിന്നെ ഇപ്പൊ പോലീസ് പിടിക്കാൻ ഒറ്റ പഠിക്കാൻ തീർക്കുകയാണ് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ പറയുന്ന പ്ലാനിൽ തന്നെ നടക്കണം അറിയാമല്ലോ നീ പറഞ്ഞ പ്ലാൻ അല്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാനിപ്പോ നീ ഒന്നേ രണ്ടേ മൂന്നേ മൂന്ന് ഞാൻ അവിടെ ചെല്ലുന്നു ഷട്ടർ പിടിച്ചെടുക്കുന്നു ഞാൻ എന്റെ പിച്ചാത്തി എടുക്കുന്നു അവിടെ കഴിച്ചിട്ടുണ്ട് നോക്കാം എനിക്കൊന്നും മനസ്സിലാവുന്ന വിചാരിക്കരുത് എല്ലാം മനസ്സിലാവും നല്ലത് ഇതിന്റെ ഇടയ്ക്ക് നീ 50,000 രൂപ എടുത്ത് ഞാൻ എടുത്തില്ല നീ അയാൾ നോക്കി 50,000 രൂപ നീ ഇടയ്ക്ക് ഞാൻ എടുത്തോന്നല്ലേ നമ്മുടെ ബിന്ദു 50,000 രൂപ മിസ്സായിരിക്കുകയാണ് സാർ അത് ഞാൻ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ സാർ നോക്കി ക്ലിയർ ചെയ്യണം ഞാൻ സമാധാനം പറയേണ്ടി വരും മനസ്സിലായോ അവിടെ മിസ്സായി പോയതാണ് പറഞ്ഞത് ഉള്ള ഉയിര് അങ്ങ് പോയി എന്തിരുന്ന് ഉയിര് ആ ഉയിരെന്ന് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ റെഡി വാണ്ടു ഇപ്പൊ ആരുമില്ല റെഡി വാണ്ടു ഇത്രയും പറയും അഥവാ ആരെയും പറഞ്ഞെങ്കിലേ ഇതും കാണിച്ച് പേടിപ്പിച്ചു
ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടില്ലേ, പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എടാ ഇത് കണ്ട നമ്മൾ പേടിക്കുമല്ലോ പുല്ല്. താത്തു എടാ എന്നെ കൂടി പേടിപ്പിക്കാതെ. നീ പണ്ട് തിരിച്ചു പയ്യാത്തോണ്ടാണ് ഞരമ്പിന്റെ അസുഖമുണ്ട്. പറ്റി ആരുമില്ല. റെഡി ആരുമില്ല. വൺ വൺ ടു ത്രീ ചെല്ല ചട്ടറ. സാറേ ഞാനൊരു വായ്പ എടുക്കണ കേസുമായിട്ട്. വായ്പ എടുക്കണേ? അല്ല സാറേ, ലോൺ എടുക്കണ. ലോണിന്റെ കേസ്? ആ ലോണിന്റെ കേസ് നമുക്ക് ഞാൻ സംസാരിച്ചല്ലേ. ആ ഞാൻ വന്നില്ല. നമുക്ക് ഈട് വെക്കാൻ പ്രമാണം വേണം. ആ പ്രമാണം കൊണ്ടുവന്ന് കറക്റ്റ് ക്ലിയർ ചെയ്യാം. അല്ല പ്രമാണമൊക്കെ ഇവിടെ അത് തന്നെ. പ്രമാണത്തിന്റെ കൂടെ ഈ പ്രമാണത്തിന് കുറച്ച് സർട്ടിഫിക്കറ്റ് വേണം. ബാധ്യതാ സർട്ടിഫിക്കറ്റ് വേണം, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം, തണ്ടപ്പേര് കണക്കാക്കാൻ സർട്ടിഫിക്കറ്റ് വേണം. തണ്ടപ്പേര്? തണ്ടപ്പേരില്ല, തണ്ടപ്പേര് കണക്കാക്കാൻ അങ്ങനെ ഉണ്ട്. സ്കെച്ചും പ്ലാനും വേണം. അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ്, കരടച്ച റെസിപ്റ്റ്, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ബോണ്ട് പതിപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലോൺ എടുത്തതരാന്ന്. പ്രമാണമൊക്കെ ഇവിടെ ഇരിക്കുകയാണ് സാറേ. ഇവിടെ എന്ത് വെച്ചിരിക്കുന്നത്? അല്ല ഞാൻ എന്റെ മോക്ക് വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടച്ചു തീർത്തില്ലേ? അത് അടച്ചു തീർന്നില്ല. അപ്പൊ അത് അടച്ച തീർന്നു കഴിഞ്ഞാൽ ഈ പ്രമാണം നിങ്ങൾ തിരിച്ചെടുത്തു പോകണം. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റിലാണ് ഒന്ന് നേരെ വന്നു കഴിഞ്ഞാൽ സാറേ. ഇത് വലിയ കഷ്ടമാണ്, മനുഷ്യനെ സാധാരണക്കാരനെ ഇങ്ങനെയായിട്ട് നടത്തിക്കണം വലിയ കഷ്ടമാണ്. ബാങ്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനെയാണല്ലോ, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 175 കുറവ്. അതെങ്ങനെയാണ് സാറേ? 175 കുറവ്? ATMൽ നോക്കിയപ്പോ 175 എന്റെ അക്കൗണ്ടിൽ കുറവ്. ചിലപ്പോൾ മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ 45 അങ്ങനെ എത്ര പിടിക്കും, അങ്ങനെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. അല്ല എന്നാലും 45 പോകും, ബാക്കി എങ്ങനെ പോകും? നിങ്ങൾ വേറെ ഏതെങ്കിലും ATMൽ പൈസ എടുത്തായിരുന്നു? ആ വേറെ ആ പുറത്തെ ATMൽ പോയിരുന്നു. മൂന്ന് തവണ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കാശ് പോകുന്നതുപോലെ. അല്ല എനിക്കത് പൈസ കിട്ടിയില്ല. അത് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നതാണ്. അല്ല അതിപ്പോ സർവീസ് ഇല്ലെങ്കിലും സർവീസ് ചാർജ് എടുക്കുമോ? അയ്യോ അറിവില്ല, ബാങ്ക് എങ്ങനെയാണ്? കമ്പ്യൂട്ടറല്ലേ, അവർക്ക് അവരെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പൊ സാറിനെ കുറിച്ച് അറിഞ്ഞു. നമ്മളല്ലല്ലോ, അത് കമ്പ്യൂട്ടറല്ലേ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിന് മനുഷ്യത്വൊന്നും ഇല്ലല്ലോ. സാധാരണക്കാരന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരിട്ടാണ് സാറേ ഈ ബാങ്ക് ചെയ്യുന്നത്. ഇതൊരു വലിയ പകൽ കൊള്ളയാണ് സാറേ. പകൽ കൊള്ളയെന്ന് അങ്ങനെ പറയരുത്, അന്യായമാണ് സാറേ. സാധാരണക്കാർ ഇങ്ങനെ ആകരുത്. ഈ ബാങ്ക് മൊത്തം കൊള്ളക്കാരാണ്. ഹലോ, നിങ്ങൾ എന്താണ്? നിങ്ങളൊരു കാര്യം അറിയോ, ഇവിടെ മൊത്തം കൊള്ളക്കാരാണ്. അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾക്കല്ല അബദ്ധം പറ്റിയത്, എനിക്കാണ് അബദ്ധം പറ്റിയത്. ഈ ബാങ്കിൽ വന്ന് അക്കൗണ്ട് തുടങ്ങി പോയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. സാധാരണക്കാർക്ക് ഇന്ന സബ്സിഡി തരാം, ഗ്യാസിന് സബ്സിഡി തരാം, വായ്പ എങ്ങനെയെന്ന് പറഞ്ഞ് ഓരോ അക്കൗണ്ട് എടുപ്പിച്ച് അക്കൗണ്ട് എടുപ്പിച്ചിട്ട് അതിൽ മിനിമം ബാലൻസ് ഇല്ലെന്നും പറഞ്ഞ് ഇപ്പൊ അതിൽ നിന്ന് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യവന്മാര് പിഴ ഈടാക്കി കഴിഞ്ഞ മാസം ഈ ബാങ്കിന് കിട്ടിയ ലാഭം എത്രയെന്ന് അറിയാം? 325 കോടി രൂപ. പത്രത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഇല്ല. ഈ ലോകത്തില് 5 രൂപയ്ക്ക് ചിക്കൻ കറി കിട്ടുന്ന രണ്ടേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് ഇന്ത്യൻ പാർലമെന്റ് ക്യാന്റീൻ, 2 പൊതുമേഖലാ എണ്ണ കമ്പനികളെ ക്യാന്റീനുകൾ. ആ നിങ്ങളൊക്കെ പ്രതികരിക്കണം, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, ഇങ്ങനെ നടന്നാ പോരാ, പ്രതികരിക്കണം. നിങ്ങൾ എന്തിനാ വന്നത്? മനസ്സിലായില്ല. ഞങ്ങള് ഇവന് അക്കൗണ്ട് എടുപ്പിക്കാൻ വേണ്ടി വന്നാ. അക്കൗണ്ട് എടുപ്പിക്കാനോ? എന്താ പേര്? ഞരമ്പിന്റെ അസുഖമുണ്ട്. ഞരമ്പിന്റെ അസുഖം? ഞരമ്പിന്റെ അസുഖം ഇവിടെ അക്കൗണ്ട് ഉള്ള അവനെ കൊണ്ടുവന്നാണ്. നീ ബാങ്കിൽ വന്ന് പെട്ട് എന്തിനാണ് ഈ സുഖമില്ലാത്തനോട് വിളിച്ച് ഇതിനകത്തോണ്ട് കയറ്റിയത്? ഞാനേ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കും ഇവിടെ ഭയങ്കര കൊള്ളക്കാരാണ്. കൊള്ള, പകൽ കൊള്ള, പകൽ കൊള്ള, പകൽ കൊള്ള, ബാങ്കിൽ പകൽ കൊള്ള. എനിക്ക് കൈയും കാലും വിറച്ചിട്ട് പോയി, നമുക്ക് നിർത്തിയിട്ട് പോവാടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ സിനിമകളെ കണ്ടെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പോലീസ് പിടിക്കൂല. സിനിമയുടെ കണക്കാണോ? എന്റെ ദൈവമേ, ദൈവമേനാ, ദൈവത്തിനെ വിളിച്ചു പോരുത്. ഈ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയേനെ. പിന്നെ ദൈവം ഇപ്പൊ PSC ചെയർമാനായിട്ട് ഇരിക്കില്ല, എല്ലാവർക്കും ജോലി കൊടുക്കാൻ വേണ്ടി. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ. അതുകൊണ്ട് ഞാൻ രാവിലെ അയ്യപ്പൻ കോവിൽ പോയി. അയ്യപ്പൻ കോവിൽ പോയി എന്നിട്ടൊരു പൂജ കഴിപ്പിച്ചു. എന്തിന്? എനിക്കാ? നിനക്ക? അയ്യപ്പന് വേണ്ടി ഒരു നിർമാല്യം കഴിപ്പിച്ചു. ഇവിടെ ആരെങ്കിലും അയ്യപ്പന് വേണ്ടി കഴിക്കോ? അവിടെ ചെന്ന് നമുക്ക് സ്വന്തം വേണ്ട, നമുക്ക് വേണ്ടിയേ കഴിക്കുള്ളൂ. നമ്മുടെ പേരിലോ? എടാ ഇത്രയോ പേര് രാവിലെ അവിടെ ചെന്ന് ഇങ്ങനെ വരിവരിയായിട്ട് അവരവരെ പേരിലല്ലേ കഴിപ്പിക്കുന്നേ. ദൈവം ഇതെല്ലാം അവരുടെ എല്ലാം ലിസ്റ്റിംഗ് നോക്കി 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 കുഴഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്നത്. ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ബാഷ്പാഞ്ജലിയും കഴിപ്പിച്ചു. പുള്ളിക്ക് സന്തോഷമായില്ലേ? അപ്പൊ പുള്ളി എന്തായി, എന്റെ പേരിൽ ആരാടാ ബാഷ്പാഞ്ജലി കഴിപ്പിച്ചേ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എടുത്ത് നോക്കും. എന്നാ അപ്പൊ നമ്മൾ ലാസ്റ്റം കാണാൻ കിടക്കാന്ന്. എന്നാ അവൻ ആദ്യം ഇരിക്കട്ടെ, എന്നെ കാണാൻ വിചാരിച്ചാ രക്ഷപ്പെട്ടില്ലേ. ദൈവ ഭയം വേണം.
ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്താണെന്നറിയാവോ? അറിയാ. എന്ത് പഴം കഞ്ഞിയും കരിവാളും അല്ല വീട്ട വേറെ നടക്കുന്നത്. എടാ അതല്ല, അത് ദൈവത്തിന്റെ ഏറ്റവും ടേസ്റ്റ് ഏറിയ വസ്തു, ദൈവത്തിന്റെ ഏറ്റവും സുന്ദര സൗന്ദര്യമുള്ള ദൈവം സൃഷ്ടിച്ച വസ്തു. എന്തിനടിയാ? സ്ത്രീയാണ്. സ്ത്രീയാ? ആണ? സത്യോ? നീ കേട്ടിട്ടില്ലേ? അതെന്താ സ്ത്രീകൾ എന്ന് പറഞ്ഞാ? ഈ ഓറഞ്ച് പോലത്തെ പെണ്ണ്, മുന്തിരി പോലത്തെ പെണ്ണ്, അപ്പിള് പോലത്തെ പെണ്ണ്, ഓരോ പെണ്ണുങ്ങൾക്ക് ഓരോ ഗുണഗണം. അങ്ങനെ പഴങ്ങളുടെ ഗുണഗണങ്ങളോ? അതാണ് ആ സൗന്ദര്യത്തിന്റെ ഒരു മനസ്സിലായി. നിനക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടം? ആപ്പിളാണോ ഓറഞ്ചാണോ മുന്തിരിയാണോ? എനിക്ക് അങ്ങനെ ഒന്നുമല്ല, ഫ്രൂട്ട് സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫ്രൂട്ട് സലാഡ് ഉണങ്ങിയ മുന്തിരി പോലിരിക്കുന്ന നിനക്ക് ഫ്രൂട്ട് സലാഡ്? ഞാൻ സിനിമ കണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ വരണം, അല്ലെങ്കിൽ പോലീസ് എല്ലാം അറിയാം. നീ 1, 2, 3 പറഞ്ഞു, ഞാൻ ഓടിക്കുന്നു, ഷട്ടർ ഇടുന്നു, കത്തിയെടുക്കുന്നു, അവിടെ കഴുത്തി വെക്കുന്നു. നീ ആ സമയത്ത് പൈസ കൊണ്ട് പെട്ടെന്ന് പോകണം, ഒത്തിരി അത് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ രാത്രി പോയി മാനേജറുടെ മാനേജർക്ക് അറിയാവടാ ഇങ്ങനെ വരരുത്, ഇടയ്ക്ക് വരരുത്. ഇല്ല റെഡിയാണല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ചേട്ടൻ ഇനി മോഷണം പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ഓപ്പവും ബ്രേക്ക്. അത് ഞാൻ എന്റെ അക്കൗണ്ടിലേ ഇടുള്ളൂ. എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ കൊറേ നാള് കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. കല്യാണം കഴിച്ചപ്പോഴായി. പുള്ളിക്കാരൻ ഭയങ്കര കള്ളനാണ്. അപ്പൊ അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞ ഞാൻ ഒരിക്കലും ഇടില്ല. അപ്പൊ എത്ര മക്കളുണ്ട്? 6. ഇതൊക്കെ അതായത് ഈ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവളെ അങ്ങോട്ട് പോകൂലേ, അപ്പൊ ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഈ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അതിൽ പിടിച്ച് മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ്, പിന്നിൻ മാണിക്കച്ചെപ്പ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമസ്കാരം. നമസ്കാരം സാർ. അതെ, ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നതാ. അപ്പോ ഫാമിലി ഉൾപ്പെടെ വരുന്നുണ്ട്, അപ്പൊ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആക്കണം എനിക്ക്. അപ്പൊ അക്കൗണ്ട് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഫോം അടിച്ച ഫോം എന്ത്? സാർ ഇതൊന്ന് ഫില്ല് ചെയ്തോ. ഹലോ, ആ പേനയൊന്ന് തരുമോ? മുറുക്കാൻ മുറുക്കുന്ന ഏർപ്പാടുണ്ട്, പാക്ക് ചുരണ്ടാൻ വേണ്ടി എടുത്ത്. ആ പേന ഒന്ന് തരൂ. ഇനി മുറുക്കണ്ട ആവശ്യം വരില്ല. ഹലോ, കാസർഗോഡായിരുന്നു, സ്ഥലം മാറി ഇങ്ങോട്ട് വന്നതാ. ഓ, വരണ്ടായിരുന്നു. വരണ്ടായിരുന്നു? എന്താ വന്നേ? അല്ല, വരണ്ടായിരുന്നല്ലോ. ആര്? ഞങ്ങള് വരണ്ടായിരുന്നല്ലോ കാസർഗോഡ്. ഫാമിലിയും അടുത്ത ദിവസം ഇങ്ങോട്ട് വരും. ഇപ്പൊ കൂട്ടത്ത് കുരുതി. ഹലോ, പേരെന്തുവാ? പേര് എന്താണ്? ഞരമ്പിന്റെ അസുഖമാണോ? ഞരമ്പിന്റെ അസുഖത്തിന് നല്ലൊരു മരുന്നുണ്ട്. എന്തോ ഞരമ്പെണ്ണ എവിടെങ്കിലും പോയപ്പോ നാട്ടിലെ കുടിച്ച് കെട്ടിയിട്ടാണോ?
എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ കൊറേ നാൾ കഴിഞ്ഞപ്പോ അതങ്ങ് മാറി. കല്യാണം കഴിച്ചപ്പോഴായിരിക്കും. അത് കഷണ്ടി എണ്ണ എന്ന് പറയും. ആണോ, അങ്ങനെയൊക്കെ എണ്ണയുണ്ടോ? അപ്പൊ പുതിയ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ഞാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നോണം, പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. ഊർന്നു പോകാൻ പറ്റിയ സ്ഥലം ഇല്ലേ പോലീസ് സ്റ്റേഷൻ? ഇനി സമയം കളഞ്ഞാ ശരിയാകത്തില്ല. ഞാൻ റെഡി, വൺ ടു ത്രീ പറയും, ചെന്ന് ഷട്ടർ ഇടണം, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. റെഡിയാണല്ലോ. വൺ ടു ത്രീ പറഞ്ഞു. റെഡി, വൺ ടു ത്രീ പോടാ ഷട്ടർ. എപ്പ ചെന്നാലും ഓർക്ക് കേറി സുമയ നിന്നിവിടെ കയറി വരാനാണ് പറയണത്. എന്നെ അങ്ങോട്ട് വരത്തില്ല, കയറി വാടി ഇവിടെ. എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാൻ? ഒരു കാശ് എന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവുമ്പോ ഭർത്താവിന്റെ അക്കൗണ്ട് ഇടുക എന്ന് പറയുന്നത് നാട്ടു കടപ്പിന്, ഭാര്യയിലെ കാശ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്റെ അക്കൗണ്ടിൽ തന്നെ ഇടണമെന്നുള്ള സംഭവം നടക്കില്ല. ആൾക്കാരിരിക്കുന്ന ഇവരാരെന്ന് അറിയാ? WWA സംഘടനയിലെ ആൾക്കാരാണ്. വേൾഡ് വൈഫ് അസോസിയേഷന്റെ എന്റെ പൊന്നു രോഹിണി ചേച്ചി, നിങ്ങളുടേതാണ് കാശ്, നിങ്ങൾ ജോലി ചെയ്ത കാശ്, നിങ്ങളുടെ ഭർത്താവ് കുറയാണ്, എന്റെ അക്കൗണ്ടിൽ ഇട്ടണം എന്ന് പറഞ്ഞാൽ കേക്കോ കേക്കില്ല. എന്റെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ തന്നെ ഭയങ്കര എന്താണ് കള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ഭയങ്കര കള്ളനാണ്. അപ്പൊ അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇടില്ല. അപ്പൊ അത് ചേച്ചി, ചേച്ചിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ തൊട ഇരിക്കുന്നേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. നോർമലി ഞാനാണ് ഇങ്ങോട്ടേക്ക് അക്കൗണ്ടിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറയുന്നത്. അക്കൗണ്ട് പത്താന്റെ കാശ് ഇടുമെന്നൊന്നും പറ. ഒന്ന് സപ്പോർട്ട് ചെയ്യ്. ഇടുവോ? കേട്ടല്ല, കേട്ടല്ല, ഇടുവോ? സത്യസന്ധമായിട്ടോ ഇടുവോ? ഏ, മാഡത്തിന്റെ ഹസ്ബൻഡ് കല്ലു കുടിക്കുവോ? അത്യാവശ്യം. കഞ്ചാവ് വലിക്കുവോ? കഞ്ചാവ്. എന്നാ ഇതിന് അപ്പുറത്തെ എല്ലാ സ്വഭാവവും ഉണ്ട്. ലോകം ഞാൻ ഒരു കാര്യം പറയാം, ഭാര്യയുടെ കാശ് എന്ന് പറയുമ്പോ ഭർത്താവിനും കൂടെ അവകാശപ്പെട്ടാണ്. അത് ഞാൻ എന്റെ അക്കൗണ്ടിലേ ഇടുള്ളൂ. കളിയല്ലേ? ആ, അതുകൊള്ളാലും പല പ്രശ്നങ്ങളും കാണും. അതിന്റെ ഇടയിൽ വന്ന് കാരണം നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, വീടല്ല അലമ്പല്ല, ഇത് ബാങ്കാണ്. എന്താണ് ബഹളം? എന്തോന്ന്? ഇത് മാന്യമായിട്ട് നടത്തിക്കിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ബഹളം വെക്കാൻ പറ്റില്ല. വീട്ടിലാണ് ബഹളം വെക്കാൻ. അജോയ്ക്ക് നീയാടാ. ഞാൻ ബാങ്കിന്റെ മാനേജർ. ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് സമ്മതിച്ച്. പക്ഷേ എന്റെ അക്കൗണ്ടിലിടുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? അക്കൗണ്ടിൽ ഇടണം. ആ, എക്കോ ഇടണം. അക്കൗണ്ടിൽ ഇടൂ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ കാശിന് അവളെ ചെരുപ്പ്, അവളിട്ടിരിക്കുന്ന ചുരിദാർ, അവളെ തലയിരിക്കുന്ന ക്ലിപ്പ്, ഈ ബാഗ് എല്ലാം എന്റെ കാശിന് വാങ്ങിച്ചു കൊടുത്തേ. നിങ്ങളുടെ കാശ് പിന്നെ നാട്ടുകാരാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത്. ഈ ചെരുപ്പും ചുരിദാറൊക്കെ നാട്ടുകാരോട് പറഞ്ഞു മേടിച്ചേരേ മതിയോ? അല്ലെ, ഭർത്താവിന് ഇതൊക്കെ നിനക്ക് വാങ്ങിച്ചു തരാമെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് തിരിച്ചു ചെയ്തുകൂടാത്തത്? ചേടാ, ഭർത്താവ് ഇതൊക്കെ ചെയ്യേണ്ടത്? എന്റെ ഞാൻ കഷ്ടപ്പെട്ട കാശ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. ഭർത്താവ് അധ്വാനിച്ചതെല്ലാം ചെയ്തു കൊടുക്കണം. അവൾ എവിടെയെങ്കിലും ചെന്ന് 2-3 രൂപ അധ്വാനിച്ചു കൊണ്ടുവന്ന അത് തരത്തില്ല, തരത്തില്ല. എന്റെ പൊന്ന്, അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിറക്കിയതുപോലെ കുറെ ആൾക്കാര് പറഞ്ഞു തൊഴുതിരിക്കുന്നു. എന്റെ പൊന്ന് സാറെ, ഇയാളുടെ ജോലി എന്തോന്ന് അന്വേഷിക്കേ. എന്താ ജോലി? അല്ല, അയ്യോ നല്ല കാര്യം, അതായിരുന്നെങ്കിൽ സഹിച്ചാലും. സന്ധ്യ കഴിഞ്ഞാൽ ഇയാളെ ജോലി എന്താ പറയുക? കള്ളുകുടി, ചീട്ടുകളി, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. സാറ് പറഞ്ഞു എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അക്കൗണ്ട് ഇടുന്ന പൈസ എടുത്ത് കൊടുക്കൂ. അത് പറ്റത്തില്ല, എനിക്ക് സമയത്തിന് കാശ് എടുക്കണ്ടേ. അപ്പൊ എന്റെ അക്കൗണ്ടിൽ കിടന്നാലേ അത് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അയാളെ അക്കൗണ്ടിനെ സമ്മതിക്കുന്നില്ല, നിങ്ങൾ ഇദ്ദേഹത്തിന് അക്കൗണ്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങും. എനിക്ക് സമ്മതം. പക്ഷെ രണ്ടുപേർക്ക് എടുക്കാൻ പറ്റില്ല, ഒരുമിച്ച് വന്നാലേ എടുക്കാൻ പറ്റും. എവള് നേഴ്സാണ്, ഇവക്ക് നൈറ്റ് ഡ്യൂട്ടിയും ഡാൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. എവള് നൈറ്റ് ഡ്യൂട്ടിക്ക് അങ്ങോട്ട് പോകുമ്പോ ഞാൻ നൈറ്റ് ഡാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഞാൻ ഡേക്ക് പോകുമ്പോ ഇവള് നൈറ്റും കഴിഞ്ഞ് വരും. ഇതാണ് എന്റെ നമ്മളെപ്പോഴും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എവിടെ ഒരുമിച്ച് വന്ന് ഇന്ന് പൈസ എടുക്കും. അപ്പൊ എത്ര മക്കളുണ്ട്? 6. ഇതൊക്കെ അതായത് ഈ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവളെ അങ്ങോട്ട് പോകൂലേ, അപ്പൊ ഞാൻ നൈറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. ഈ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ അതിൽ. അണ്ണാ, നിങ്ങളെ സമ്മതിച്ചേട്ടാ, ഞാനും കല്യാണം കഴിച്ചു, വീട്ടിരിപ്പുണ്ട് തങ്കി.
ഇതൊക്കെ ആരോട് പറയാളിയ? അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ കാശ് എന്റെ അക്കൗണ്ടിൽ ഇടാൻ പറ്റുള്ളൂ. ഒന്ന് എനിക്ക് പോയച്ചി മാറി 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 അല്ല പിന്നെ ദേഷ്യം വരൂല്ലേട്ടാ സുഖമല്ലാത്തവരാണ് ചെയ്യപ്പിന് അവര് വേണു വേണു പണമായ കാണുമല്ലോ കുഴപ്പമുണ്ടോ വേണു ഒരു കുഴപ്പമില്ല വാങ്ങിയത് എന്റെ പൊന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്നും ഇവിടെ പോയി തരാൻ പറ്റും. സമാധാനിരിക്കുക സാറ് പ്രശ്നം എന്തെങ്കിലും സോൾവ് ചെയ്ത് തരും. എനിക്ക് സമാധാനം ഉണ്ട്. ആണുങ്ങൾ കാണല്ലോ എപ്പോഴും സമാധാനം. ചേച്ചി അവിടെ ഇല്ലേ രണ്ടു അടുത്ത് വരണ്ട പ്രശ്നം ഉണ്ടാവും. ഇനി നിന്ന് കഴിഞ്ഞാ എല്ലാ പ്ലാനും പൊളിയും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലടാ. ലഞ്ച് ബ്രേക്കായി. ഉച്ചക്ക് ബ്രേക്കുണ്ട്. അതല്ല ഉണ്ണാനുള്ള സമയം എല്ലാരും പോവും. എല്ലാരും പോകും പിന്നെ എന്തോ എടുത്തിട്ട് കട്ടുണ്ട് പോകും. പോകുന്ന പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ചാൻസ് ആണ്. ഇതിലെടുക്കാൻ പറ്റില്ല. ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അറിയാമല്ലോ റെഡി വൺ ടു ത്രീ പറയും. നീ പോയി ഷട്ടർ ഇടണം. ഞാൻ അവരെ കൈത്തിൽ വൈ വെച്ചിട്ട് പെട്ടെന്നെല്ലാം കൂടി പറക്കി എടുക്കും. റെഡിയാണോ? ഞാൻ നോക്കോട്ടെ. ശരി നീ വൺ വേണം കറക്റ്റായിട്ട് പറയണം. ആ പറയാം. റെഡിയാണല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഇവരേ ഉള്ളൂ. റെഡി വൺ അത്യാവശ്യം കാണുന്നില്ലേ. ടു ത്രീ ഷട്ടർ ഇടണം. ഒന്നും ചെയ്യില്ല പാവാണ് അക്കോടിയോ അമ്മ ഇട വേണു. നീ വേറെ ആരെങ്കിലും ഏർപ്പെടുത്തിയിരുന്നാണോ നീ? ഞാനോ? നീ അല്ലടാ ആളെ ഏർപ്പാടിയത്. ഞാൻ വേറെ ആളെ ഏർപ്പെടുത്തിയില്ല. പിന്നെ ഇതൊക്കെ ആരാണ്? ഇത് ഉമർ ഒറിജിനൽ കൊള്ളക്കാരന്മാരാണ്. ഒറിജിനലാണ്? അയ്യോ നമുക്ക് രക്ഷപ്പെടാം. രക്ഷ എന്താടേ കാണിച്ചു വെച്ചിരിക്കണം? വേണു നീയാ ഇത് ചെയ്തത്? ഞാനാ നമ്മളെ പിടിച്ച്. സാറേ കൊറേ കൊള്ളക്കാരായിരുന്നു. ബാങ്ക് അറ്റാക്ക് ചെയ്യുന്നതാണ് സാറേ. ഇതൊക്കെ ആരടാ കൊള്ളക്കാരന്മാര്? സാർ ആരാ ഇവിടെ കീപ്പെടുത്തിയത്? സാറേ ഈ നിൽക്കുന്ന ചേട്ടനാ അടിച്ചു. ഞങ്ങളല്ല. അതേ അതി ഭീകരമായിട്ട് സാഹസികമായിട്ട് ഇവരാ കീപ്പെടുത്തി. ഇവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 500,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിന്നാൻ മാത്രമുള്ള പൈസ ഒന്നുമില്ലേ? ഇനാം പാരിതോഷികം. നിങ്ങൾക്ക് ആ പൈസ കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടും. അപ്പോൾ ഓക്കെ നടക്കണ. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു കാര്യം മനസ്സിലായത്. നീ ഒന്നും മനസ്സിലാക്കിയില്ല. നീ സിനിമയെ പ്ലാൻ ചെയ്യുന്ന കല്ലി കൊണ്ടുപോയത്. അതാ എനിക്ക് ഇപ്പഴാ ശരിക്കും മനസ്സിലായത്. എന്തോന്ന് മനസ്സിലായി? യഥാർത്ഥ സിനിമ പോലെ അല്ല നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. കറക്റ്റ് എന്ന് പറയാൻ പറയല്ലേ? അത് തന്നെ. ഒരുപാട് സർപ്രൈസിംഗ് പാക്കേജസ് ഇന്നുണ്ട്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. കൺഫ്യൂഷൻ തീരണമേ.
മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. നാണമ ഒന്നും നീലിനോ ഒന്നും എന്റെ കൈകൾ നിന്നെ മൂടുമ്പം രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേട്ടാ, വരാൻ പോകുന്ന സിനിമയുടെ ട്രെയിലർ പോലെ നിങ്ങൾ ആദ്യം അവതരിപ്പിച്ച ഡ്രീം സീക്വൻസ് ബാങ്ക് റോബറി ഗംഭീരമായിരുന്നു. ആ ട്രെയിലറിന് ശേഷം നിങ്ങളൊരു നല്ലൊരു ട്രെയിൻ യാത്ര, വലിയ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു ട്രെയിൻ യാത്ര, കാഴ്ചകൾ കണ്ട് രസിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രെയിൻ യാത്ര, അതിലെ കമ്പാർട്ട്മെൻസും ഒക്കെ തന്നെ വെൽ കണക്റ്റഡ് ആയിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിലും അല്ലെങ്കിൽ പെട്രോളിയം കമ്പനീസിലും മാത്രമാണ് ക്യാൻറ്റീനിൽ ചിക്കൻ 5 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാശുകൊണ്ട് ഇവരൊക്കെ കുറഞ്ഞ ചെലവിൽ ആഹാരം കഴിക്കുന്നു, അത് സാധാരണക്കാരൻ്റെ കാശാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ അത് നല്ല ആക്ഷേപഹാസ്യമാണ്. മണിക്കുട്ടൻ എങ്ങനെയാണത് മനസ്സിലായെന്ന് അറിയില്ല. ആ സ്വപ്നത്തിൽ ചിലരുടെ സ്വപ്നം ഫലിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മണിക്കുട്ടിന് ഈ ഞരമ്പ് രോഗം ഉണ്ടെങ്കിലും അതിൽ കിട്ടിയ ഒരു സ്പാർക്കാണ് ആ സ്വപ്നം തന്നെയാണ് ഇവിടെ പിന്നെ വരുന്നത്. തീവ്രവാദികൾ ഭീകരവാദികളൊക്കെ വന്ന് ഇവിടെ അഴിഞ്ഞാടി എല്ലാം കൊണ്ടുപോകുമെന്ന് തോന്നുമ്പോൾ ഈ ഞരമ്പ് രോഗം തന്നെയാണ് രക്ഷയ്ക്കായിട്ട് എത്തുന്നത്. രസകരമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സോ മച്ച് ശ്വേതജി. Super kidland, mind blowing, what adukku mele, you know, ee kallanum police round la nammal thire, this is so believable, oru english padam alla, adu oru nalla oru movie kanda oru pratheegana ningal perform edu, ennal ningal oru baadu karyangala social messages um thannu ee oru idile, pashcha enikku ettu ishtapadu nammal manikutta attanana ee nerumb rogi അത് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ബിക്കോസ് അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്. പിന്നെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നല്ല ഡയലോഗ്സ് ഡെലിവറി, എല്ലാവരും എവ്രിബഡി വാസ് ഗുഡ്. ഇതൊന്ന് ആദ്യം നമ്മുടെ ഡ്രീം സീക്വൻസ് തൊട്ടിട്ട് അവസാനം വരെ ഒരു ട്രീറ്റായിരുന്നു. ദിസ് വാസ് ലൈക്ക് കോമഡി സ്റ്റാർസ്. ഗോഡ് ബ്ലെസ്. സൂപ്പർബ്. റിനി ടോമി. ആലക്കി തീമർത്തു പൊളിച്ച് കിടക്കി. കള്ളനും പോലീസും റൗണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റ് ഇതെന്ന് തന്നെ പറയും. ശ്വേത പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പറയുകയാണ്, നിങ്ങളുടെ ഇത്രയും സ്കിറ്റുകളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്കിത് തോന്നുന്നു. അക്കരെ അക്കരെ സിനിമയൊക്കെ എനിക്ക് തോന്നി, കാരണം കിരീടം കട്ടുകൊണ്ട് പോകുന്ന ലാലേട്ടനും ശ്രീനിവാസനും അബദ്ധത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളും, നിങ്ങൾ എന്ത് രസമായിട്ട് കള്ളന്മാർ ആ വിക്ക് ആ വരുന്ന രീതി, താക്കോലെടുക്കാൻ ആ വിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം, അത് ചേർന്ന ഈ ഞരമ്പ് രോഗം കല്യാണം കഴിച്ചിട്ട് മാറിയില്ല അല്ലേ. അതേപോലെ ശിവമുരളി ചേട്ടൻ പറയുന്നുണ്ട്, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെണ്ണിനെ കാണുമ്പോൾ ആപ്പിൾ പോലെ തോന്നും, മുന്തിരി പോലെ തോന്നും, അല്ലെങ്കിൽ പൈനാപ്പിൾ പോലെ, കൈതച്ചക്ക, അല്ലെങ്കിൽ വാട്ടർ മെലൺ. പക്ഷേ ഇദ്ദേഹത്തിന് ഫ്രൂട്ട് സലാഡാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട, ഇതുവരെ ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ഡിബേറ്റിനിട്ട ഇഷ്ടംപോലെ ഡിസ്കഷൻ വരുന്ന, രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം വരുന്ന ഒരു കാര്യം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തു. അതായത് അധ്വാനിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ ഈ പൈസ സമ്പാദിക്കുന്ന എല്ലാം ഭർത്താവിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണമോ വേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ചേച്ചിമാർ ഒറ്റക്കെട്ടായിട്ട് പറയണോ, കൊടുക്കണ്ട ചേച്ചിയാണ്. ശരിക്കും ഉള്ള ഭർത്താവിനോട് തല്ലി പിടിക്കുന്ന പോലെ ആ ഒരു ആ ചേച്ചിക്കും കൊടുക്കണം ഗംഭീരമായൊരു കൈയടി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് ഭാര്യ എന്ന സീരിയലിൽ മൊത്തം പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. സോ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, നല്ലതായിരുന്നു. നോർമലി നമ്മൾ ടി വിയിൽ കണ്ട ഇതാണല്ലോ, അപ്പോൾ ഇവിടെ വന്ന് ലൈവായിട്ട് കാണുമ്പോഴേക്ക് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ എല്ലാവരും എന്ത് ലൈവായിട്ടാണ് ചെയ്യുന്നത്, ലൈക്ക് വെരി ഗുഡ്. പിന്നെ കുറേ കുറേ ചിരിയോടൊപ്പം ഒത്തിരി സോഷ്യൽ മെസ്സേജാണ് അവർ ഷെയർ ചെയ്തത് എല്ലാവരും. എനിക്ക് ഈ രണ്ട് ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമായി, ശിവമുരളി ആൻഡ് മണിക്കുട്ടേട്ടൻ. ഹാ ഓക്കെ. ഐശ്വര്യപ്പം തറവിൽ എൻജോയ് ചെയ്തു അല്ലേ. ഇനി മൃതുല. ഐശു പറഞ്ഞ പോലെ തന്നെ
ഞങ്ങൾ വീട്ടിലിരുന്ന് ടി വിയിലൂടെ കണ്ടിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിൽ കാണുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. വീട്ടിൽ നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്നു. അവിടെ ഈ ക്യാമറയൊന്നും ഇല്ലല്ലോ, അങ്ങ് ചിരിക്കുന്ന വെച്ചാൽ നന്നായിട്ട് അങ്ങ് ചിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലൈവായിട്ട് ഇത് കാണാൻ പറ്റി. അപ്പോൾ ചിരി വരുമ്പോൾ ഞങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചിരിച്ചു. പക്ഷെ ഞങ്ങൾ സാധാരണ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, വീട്ടിലിപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് നടക്കുകയാണെങ്കിലും ഓൺ സ്ക്രീൻ നമുക്കത് കാണിക്കാൻ പറ്റില്ല. വളരെ പ്ലസൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. സ്പെഷ്യലി കോമഡി ചെയ്യുന്നവർക്ക് നമ്മളതിൻ്റെ മാക്സിമം 100% നമ്മൾ കാണിച്ചാൽ മാത്രമേ ആൾക്കാരിലേക്ക് അത് എത്തത്തുള്ളൂ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് 100% ഓരോരുത്തരും എല്ലാവരും ഓരോ ക്യാരക്ടർ ചെയ്തവരും നന്നായിട്ട് തന്നെ ചെയ്തു, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഒരുപാട് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ടീം റോക്ക്, ഇനി മാർക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ജ്യോതി ചേട്ടാ. 39 out of 40. Shwedechi? 30 out of 30. Thank you, ma'am. Rimi Tommy? 30. So, നമ്മുടെ ടീം റോക്കിന്റെ ഇന്നത്തെ ഒരു ഇന്റർനാഷണൽ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 99 on 100. ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് കൂടി ഞങ്ങൾ ഇവിടെ തരുന്നുണ്ട്. വേറൊന്നുമല്ല, മൃതുലേനെയും നമ്മുടെ ഐശ്വര്യനെയും കൂടി അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് വേഗം ഒന്ന് വിളിക്കുക. യെസ് ശിമുൽ ചേട്ടാ, മൃദുലയായിട്ട് ചേർന്നിട്ട് ഒരു ചെറിയൊരു സോങ് സീക്വൻസ്, ബിക്കോസ് ഇവിടെ ഏത് സുന്ദരിയായ ഗസ്റ്റ് വന്നാലും ബ്രില്യൻ്റ് ആയിട്ട് എന്താ പറയുക, കുറച്ചൊന്ന് റൊമാൻസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ശിവമുരളിയാണ്. വേറൊന്നുമില്ല, ഭയങ്കര രസമുള്ളൊരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ലവ് സോങ് ഇവർക്ക് വേണ്ടി ഞങ്ങളൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. സോ ഓവർ ടു ശിവമുരളി ആൻഡ് ദ വെരി സ്വീറ്റ് മൃദുല. എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം ഓരുമ്പം നീനി നോവുന്നു നിന്റെ കണ്ണിൻ മുള്ളു കൊള്ളുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു മേനി നോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. ശിവമുരളിയുടെ മനസ്സ് മനസ്സിലാക്കിയാണ് നമ്മൾ ഇന്ന് പാട്ട് പ്ലേ ചെയ്തേക്കുന്നത്. ബട്ട് ടൂ ഗുഡ് കേട്ടോ മൃതുല, കാരണം ആ ചെറിയ അമ്മറ്റ് എന്തായിരുന്നു, നാണമാകുന്നു. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. അപ്പോൾ ഇനി ഇവരുടെ പ്രണയം ആ സൈഡിൽ നിൽക്കട്ടെ. ഇനി കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് റൊമാൻസ് ആണ് ഞങ്ങൾ ഈ ഒരു വേദിയിൽ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇന്നത്തെ നമ്മുടെ ദ എക്സിക്യൂട്ടീവ് ലുക്കിംഗ് ഗായ് അനീഷിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. ഒപ്പം തന്നെ യെസ് മോചിത. എനിക്കോണ് അനീഷ്, എനിക്കോണ് ആദ്യമായിട്ടായിരിക്കും ഒരു റൊമാൻസ് ഈ വേദിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നമുക്കൊരു ഡീസന്റ് റൊമാൻസ്. ഓക്കെ, മെല്ലെ താഴുമ്പോ അന്തിപ്പൊൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയിലും മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്. നമ്മുടെ പാവം മണിക്കുട്ടിയേട്ടൻ്റെ ഞരമ്പ് രോഗത്തിനുള്ള ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അപ്പോൾ അതിൽ 1, 2, 3 ഒന്നും അല്ല, 2 താരസുന്ദരികളുടെ കൂടി ഒരു ഹെൽപ്പ് എനിക്ക് വേണം. സോ ഐ ജസ്റ്റ് റിക്വസ്റ്റ് ശ്വേത ആൻഡ് റിമി ഓൺ ടു ബി ദ സ്റ്റേജ്. ഇനി നമ്മുടെ ഈ ഞരമ്പ് രോഗിക്ക് വേണ്ടിയുള്ള ഒരു സ്വീറ്റ് മെഡിസിൻ ഞങ്ങൾ ഇവിടെ ഇന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 1 അല്ല 5 ഡോക്ടേഴ്സാണ് ഇനി വേദിയിൽ നിൽക്കാൻ പോകുന്നത്. റിമി എന്താണ് റെഡി ആണല്ലോ അല്ലേ? എപ്പോഴും റെഡി. ഓക്കെ, മ്യൂസിക്. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ ശങ്കര ഭഗവാനി സങ്കട
ഈ തന്നത് സാംബ സദാശിവനേ തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ സങ്കടമീ വിധമെന്തിനു തന്നത് സാംബ സദാശിവനേ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ കൺഫ്യൂഷൻ തീർക്കണമേ അനീതിയാണ് അക്രമമാണ് അർഷിതാവസ്ഥയാണ് എന്താ കാര്യം ഈ നെടും തൂണ് പോലെ ഒരു ചെറുക്ക ഇവിടെ നിന്നിട്ട് ഈ 10-60 വയസ്സായ കിളവനെ തലയിൽ ഡൈവ് അടിച്ചോട്ടാ നാണം ഇല്ലല്ലാടാ അവനെ വിളിച്ച് ഈ 5 പെമ്പിളെ ഇടയിൽ പിടിച്ച് കളിക്ക് എന്തെങ്കിലും ഇതിന് വിവരം ഇല്ലെന്ന് വെക്കാം നിനക്കെങ്കിലും നാണോ മാനോ വേണ്ടിയടേ അല്ല അങ്ങനെയല്ല പക്ഷെ എന്താണെന്നറിയോ മണിക്കുട്ടിയുടെ മൊത്തം ഔട്ടായി പോയി ഗേൾസിനൊക്കെ കൂടെ കണ്ടിട്ടേ അവിടെ നിന്ന് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു കിരീരിപ്പ് പിന്നെ ഇവിടെ എനിക്ക് നാളാവസ്ഥ പറയാറുണ്ട് അല്ല അല്ല അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പാട്ടെങ്കിലും ഇട്ട് തരാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം ആണോ റിമി എന്ത് പറയണു ഇട്ട് കൊടുന്ന് നമ്മൾ റെഡിയാണോ ഗേൾസ് യു റെഡി അപ്പൊ ഈ മണിക്കുട്ടിയെ ഒരു ചെറിയ സെൽഫി കൂടി ഞങ്ങളൊന്ന് എടുക്കുകയാണ് സോ ഈ ഒരു മൊമെന്റം ലെറ്റ്സ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വിത്ത് ദ ഓപ്പോ F3 സെൽഫി എക്സ്പേർട്ട് ജീവിതത്തെ ആഘോഷമാക്കാൻ ചിരിയെ ഉത്സവമാക്കാൻ വേണ്ടിയുള്ള ഈ ഒരു മനോഹര വേദിയുമായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ് ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ് പള്ളി പോവും അവിടെ പ്രതിഷ്ഠയല്ല അവിടെയല്ലേ ഞാൻ പണിക്ക് പോകുന്നത് മറക്കണോടോ വേണമെങ്കിൽ നമുക്കൊരു തൊഴിലില്ലായ്മ പാട്ടൊക്കെ പാടി മരം ചുറ്റി പ്രേമം നടത്താം ഇതിന് നിങ്ങൾ അനുഭവിക്കും അയ്യോ ചേട്ടാ ഇവക്ക് വലിവിന്റെ അസുഖമുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് പണി കിട്ടും ആരാ മനസ്സിലായില്ല ഞാൻ തേങ്ങ ഇടാൻ വന്ന ശശി അത് പത്രക്കാരൻ സണ്ണി കാക്കിട്ടോണ്ടിരിക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ല വിടുമ്പോള് ഞാൻ SI അഡീഷണൽ SI പോലീസ് എന്നാ ഇതിന്റെ കാര്യം മേലിനൊന്ന് എന്റെ കൈകൾ നിന്നെ മൂടുമ്പം
കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മയൂര ബൈ അർച്ചന ഹരികൃഷ്ണൻ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ഷീമാട്ടി, ദ ക്യൂൺ ഓഫ് സിൽക്സ്, കൊച്ചി, കോട്ടയം. ജുവൽ കിഡ്സി ഫോർ ശ്വേത, മീനു മാർട്ട്. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pumpinu Mugal Vasam, Nadumangada. Tirtham Jewelers, SBT Samibam, Tirumala, Signal Junction, Papanamkoda. Iman Mobile Market, Thakraparambu, Palavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.